ഗായ്സ്, അപ്പോൾ ട്രാവൽ ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇന്നുള്ളത് ടി വി എസിൻ്റെ എൻടോർക്ക് ആണ്. ഒരു അടിപൊളി സ്കൂട്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എൻടോർക്കിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. സ്വാഗതം. എൻടോർക്കിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം ഇതിൻ്റെ ലുക്കാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എനിക്ക് ജൂപ്പിറ്ററിനെക്കാളും എത്രയോ ഇഷ്ടം തോന്നിയൊരു സ്കൂട്ടിയാണ് എൻടോർക്ക്. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിലും സി സിൻ്റെ കാര്യത്തിലും ജൂപ്പിറ്ററിനെക്കാളും മുന്നിലാണ്. മൈലേജ് കുറവാണ് കേട്ടോ. കാരണം സി സി കൂടുമ്പം എന്തായാലും മൈലേജ് നമുക്ക് കുറയാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. നല്ല പവറാണ്, അത്യാവശ്യം നമുക്ക് വേണ്ട നല്ലൊരു പവർ തന്നെ ഈ വണ്ടി തരുന്നുണ്ട്. കാരണം 150 cc ഉള്ള ഒരു എഞ്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കംഫേർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്കൂട്ടി തന്നെയാണ് എൻടോർക്ക്. ആക്ച്വലി ഇത് ബ്ലൂ കളറാണ്. എനിക്ക് ഈ ബ്ലൂ കളറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്കാണ്. അതാണ് കുറച്ചുകൂടെ സ്പോർട്ടി ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സാധാ ഒരു ലൈറ്റാണ് വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ല് എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ. കാരണം ഇതൊരു ലേഡി എടുക്കുന്നതാണ്. അത്യാവശ്യം പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്രില്ല് എക്സ്ട്രാ ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ സീറ്റ് കവറും എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ആ രണ്ടും കൂടെ ഒരു ഈ രണ്ട് ഐറ്റും കൂടെ ഏകദേശം ഒരു 2500 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും നമുക്ക് ഇവിടെയായിട്ട് കാണാം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു മിററുണ്ട്. നല്ല മിറർ തന്നെയാണ്, നല്ല ക്വാളിറ്റിയിലെ മിററാണ്. നല്ല ഉറപ്പുണ്ട്, അധികം വൈബ്രേഷൻസ് ഒന്നും ഇതിലേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ മുന്നേ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഗ്രില്ല് എല്ലാ വണ്ടിക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇത് എക്സ്ട്രാ നമ്മൾ ചെയ്തല്ല, ഇത് ഗ്രില്ല് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇത് കണ്ടില്ലേ, നല്ല ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ നല്ല ടയറാണ്. മുന്നിൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് ABS വരുന്നുണ്ട്. അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെയാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ ഒരു TVSൻ്റെ ലോഗോ കാണാം. ഉണ്ടല്ലേ, മുന്നേ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇവിടെ ഒരു 125 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു റെഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതൊരു മനോഹരമായി തോന്നി. ഇതിൻ്റെ താഴെയായിട്ട് TVS റേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റിക്കർ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുട്റെസ്റ്റ്. ഈ സീറ്റിന് എനിക്കൊരു പോരായ്മയായി തോന്നിയുള്ളത് റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നോട്ടേക്ക് നിരങ്ങി വരുന്നൊരു ഇത് ഫീല് വരുന്നത് ഈ സീറ്റ് കവറിൻ്റെ ആയിരിക്കും ഇത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇത് ഉണ്ട്, നമുക്ക് അത്യാവശ്യം മൊബൈലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബാക്ക് സൈഡ് ബാക്കിൽ ഇവിടെയാണ് കേട്ടോ പെട്രോളിൻ്റെ ഇത് വരുന്നത്. എക്സോസ്റ്റ് സൗണ്ട്, ഒരു രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടോ. അടിപൊളി നോയ്സ് എന്ന് തന്നെ പറയാം. അടിപൊളി നോയ്സ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് അപ്പം ബാക്ക് പ്രൊഫൈൽ വരുന്നത്. അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ബ്രേക്ക് ലൈറ്റ്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഒരു പതുങ്ങി നിൽക്കുന്ന ടൈപ്പുള്ള ഇൻഡിക്കേറ്റേഴ്സ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു TVSൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ രണ്ട് സൈഡിലും ഒരു രണ്ട് റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മീറ്റർ കൺസോള് നോക്കാം. നല്ലൊരു ഡിജിറ്റൽ മീറ്റർ കൺസോള് കാണാം. അതിൻ്റെ താഴെ എൻടോർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ചെറിയൊരു നല്ലൊരു ഡിസൈൻ, നല്ലൊരു ഒരു സ്പോർട്ടി ലുക്ക് ഒരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടേ TVSൻ്റെ ആ ഒരു എംബ്ലം കാണാം. അപ്പോൾ ഇതാണ് എൻജിൻ സ്വിച്ച്. അതിൻ്റെ താഴെ ലൈറ്റിൻ്റെ അതിൻ്റെ താഴെയാണ് സെൽഫ് വരുന്നത്. ഇത് പാസും ബ്രൈറ്റും കൊടുക്കേണ്ടത്. ഇത് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് ഹോണ്ടെ അത്യാവശ്യം നല്ല ഇത് തന്നെ കാണിക്കുന്നുണ്ട്. ഇക്കോ മോഡും, രണ്ട് മോഡുണ്ട് ഇതിന്, ഒരു ഇക്കോ മോഡും ഒരു സ്പോർട്ട് മോഡും. ഇത് മീറ്റർ ഇതിലെ GPS, നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് GPS നമുക്കിത് ട്രാക്ക് ചെയ്യാം. നമുക്ക് ആക്ച്വലി ഇതിൽ നമുക്ക് ജസ്റ്റ് ഇത് ഈ TVSൻ്റെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് GPS കണക്ട് ചെയ്യാം. മാപ്പ് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പായിട്ട് നമുക്ക് ഇവിടെ കാണില്ല. അതിന് പകരം നമുക്ക് എവിടത്തേക്കാണോ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. ഇവിടെയായിട്ടാണ് ഫ്യൂൽ കൺസോളിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ടൊരു ടൈം കൊടുത്തിട്ടുണ്ട്, കിലോമീറ്റർ, ട്രിപ്പ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇതിൻ്റെ താഴെയായിട്ടൊരു
ഹുക്കുണ്ട്, നമുക്ക് എന്തെങ്കിലും കൊളത്തി വെക്കണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം കൂടിയുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ് ഈ മീറ്റർ കൺസോൾ, നല്ല രസമുണ്ട്, അടിപൊളി കൺസോളാണ്. നല്ല റൈഡിങ് കംഫർട്ട് ഉണ്ട് കേട്ടോ, ഒട്ടും തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, നല്ല റൈഡിങ് കംഫർട്ട് എന്ന് തന്നെ പറയാം. ഞാൻ ഇതിൻ്റെ സൗണ്ട്, എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. വെയിറ്റ് അല്ലേ, നല്ല സൗണ്ടാട്ടോ. നമുക്ക് ഈ ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് പറയാം. അല്ല പക്ഷേ നമ്മൾ റൈഡ് ചെയ്യുന്ന പോകുമ്പോൾ അടിപൊളി സൗണ്ടാണ്. എൻറ്റോർക്ക് എന്നുള്ളൊരു ഇത് കാണാം. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പം നമുക്ക് അത്യാവശ്യം ഒരു ഹെൽമെറ്റ് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബൂട്ടിന്. അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യേണ്ട ഒരു USB സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. പക്ഷേ മൊബൈൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാവുന്നുണ്ട്, അത് വേറെ.